നമസ്തെ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റണമെന്ന ഭേദഗതിയോടെയുള്ള സർവകലാശാല ബിൽ നിയമസഭ അംഗീകരിച്ചു. ചാൻസലറെ തെരഞ്ഞെടുക്കാൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ എന്നിവരുൾപ്പെട്ട സമിതി രൂപീകരിക്കും. വിദ്യാഭ്യാസ വിചക്ഷണരാവും ചാൻസലർമാർ. ബിൽ പാസായെങ്കിലും ഗവർണർ ഒപ്പിട്ടാലേ അത് നിയമമാകൂ. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ സർവകലാശാലകളിൽ അരങ്ങേറി വരുന്ന സർക്കാർ വിലാസം കലാപരിപാടികൾക്ക് നിയമപരിരക്ഷ നൽകുക എന്നതാണ് ഉദ്ദേശ്യം. എന്തായാലും ഉദ്ദേശ്യം ഭാഗികമായി നിർവഹിക്കാൻ സർക്കാരിന് സാധിച്ചു. ഈ പശ്ചാത്തലത്തിൽ ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ഇത് സർക്കസോ സർവകലാശാലയോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാം, ഇടതുമുന്നണി നേതാവ് ശ്രീ സലീം മടവൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ, കാസർഗോട്ടെ കേന്ദ്ര സർവകലാശാല അധ്യാപകൻ ഡോക്ടർ ഇഫ്തിഖർ അഹമ്മദ്, കോൺഗ്രസ് വക്താവ് പ്രൊഫസർ ഹരിപ്രിയ എന്നിവ അതിഥികളായി ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ അബ്ദുൽ സലാം, ഇന്നെന്തായാലും നിയമസഭ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കാം എന്ന ഭേദഗതിയോടെയുള്ള ബില്ല് പാസാക്കിയിരിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഒരു ഭേദഗതി അത് ഭാഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഈ പുതിയ ചാൻസലറെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ പ്രതിപക്ഷം ശുപാർശ ചെയ്തത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അംഗമാക്കണമെന്നാണ്. പക്ഷേ സ്പീക്കറെ അംഗമാക്കിക്കൊണ്ടുള്ള ഭേദഗതി അത് പിന്നീട് പ്രതിപക്ഷം അംഗീകരിക്കുകയും ചെയ്തു. ഈ സർവകലാശാലകളുടെ ചാൻസലർ ഒരാളായി ഇരുന്നാൽ മതി, അത് ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ വിരമിച്ച ജഡ്ജിമാരായിരിക്കണം എന്ന ഭേദഗതി കൊണ്ടുവന്നു. പക്ഷേ ഇന്ന് മറുപടി പറഞ്ഞ നിയമമന്ത്രി പി രാജീവ് വിദ്യാഭ്യാസ വിചക്ഷണരാവും ചാൻസലർമാർ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടാണ്, ചാൻസലർ പദവിയിൽ ഗവർണർ ഇരിക്കേണ്ട എന്ന കാര്യത്തിൽ. കഴിഞ്ഞ ദിവസവും ഇത് അവതരിപ്പിച്ചപ്പോൾ ഈ ചർച്ചയിൽ താങ്കൾ പങ്കെടുത്തതാണ്. എന്തായാലും ഇത് സർവകലാശാലകളുടെ, കേരളത്തിലെ സർവകലാശാലകളുടെ പുരോഗതിക്ക് ഏതെങ്കിലും വിധത്തിൽ വഴിതെളിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ നിയമ ഭേദഗതി പുരോഗതിക്ക് വഴിതെളിക്കില്ല എന്നല്ല, അതിനേക്കാളും ഇത് ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് എ ഡിസാസ്റ്റർ ഓഫ് ദി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈ ടോപ്പിക് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ചാൻസലറെ മാറ്റുക എന്നുള്ള ഈ പ്രക്രിയ എവിടെ തുടങ്ങി, ഈ ഐഡിയ എവിടെ വന്നു? ഇന്ത്യയിൽ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ 1072 യൂണിവേഴ്സിറ്റിയിൽ 460 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസാണ്. നമ്മളിവിടെ ഏതാണ്ട് 23 യൂണിവേഴ്സിറ്റി ഉണ്ട്, 14 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസുണ്ട്. ഈ 14 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൽ കൺവെൻഷനായി വന്നിരുന്ന ചാൻസലർ എന്ന പൊസിഷനിലിരുന്ന ഗവർണറെ ആ സ്ഥാനത്തു നിന്ന് മാറ്റിയിട്ട് പുതിയ നിയമം 14 ചാൻസലർമാരെ, യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് ഓഫീസ് ചാൻസലർ, വൈസ് ചാൻസലർ എന്ന് രണ്ട് ഓഫീസ്. ഇത് നമ്മൾ പല പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് 14 സെൻറ്റേഴ്സ് വിത്ത് വൈസ് ചാൻസലേഴ്സ്, 14 പാർട്ടി ഓഫീസുകൾ. ആ 14 പാർട്ടി ഓഫീസുകൾ ചാൻസലേഴ്സ് ഓഫീസ് പാർട്ടി ഓഫീസുകളായി മാറുന്ന ഒരവസ്ഥ. അതിൻ്റെ കീഴിൽ ഒരു വൈസ് ചാൻസലർ, അതും പാർട്ടി നിയമിക്കുന്ന ഒരാൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 14 യൂണിവേഴ്സിറ്റികളും 14 പാർട്ടി ഓഫീസുകളും പാർട്ടി വളർത്തുന്ന കേന്ദ്രങ്ങളും പാർട്ടി യുവജന കേന്ദ്രങ്ങളും പാർട്ടിയുടെ അപ്പോയിൻമെൻറ്റ് കേന്ദ്രങ്ങളും ആയി മാറുന്ന അവസ്ഥയായിരിക്കും നമുക്ക് കാണാൻ പോകുന്നത് ഇത് നടപ്പിൽ വന്നാൽ. സാധാരണ നിയമനിർമ്മാണ സഭകൾ നിയമമുണ്ടാക്കുന്നത് എല്ലാവർക്കും നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാവർക്കും, കേരളത്തിലാണെങ്കിൽ 3.5 കോടി ജനങ്ങൾക്കും നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിയമനിർമ്മാണ സഭകൾ
നിയമം ഉണ്ടാക്കുന്നത്. ഇവിടെ വളരെ വളരെ വ്യക്തമാണ്, ഈ നിയമം ഒരു വിഭാഗത്തിന് അനീതി കൊടുക്കുകയും ഒരു വിഭാഗത്തിന് കൂടുതൽ നീതി കൊടുക്കുകയും ചെയ്യുന്ന ലക്ഷ്യം എന്ന് ഞാൻ പറയുമ്പോൾ, ഈ ഭരിക്കുന്ന പാർട്ടി ഇടതായാലും വലുതായാലും അവരുടെ 14 ചാൻസലർമാരും അവരുടെ 14 വൈസ് ചാൻസലർമാരും അവരുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു വിഭാഗത്തെ എന്നും മാറ്റി നിർത്തുകയും അവരുടെ ഭരണവിഭാഗത്തെ മാത്രം എന്നും പോഷിപ്പിക്കുന്ന രീതിയിൽ ഇത് മാറും എന്നുള്ളതാണ് ഒന്നാമത്തെ ദുരവസ്ഥ. രണ്ടാമത്തെ ദുരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 14 ഓഫീസേഴ്സ് ചാൻസലേഴ്സ് അവിടെ വരുന്നു. ചാൻസലറുടെ അധികാരം നമുക്കറിയാം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊരു ചാൻസലർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രണ്ട് അധികാരമേ ഉള്ളൂ. അത് ഒന്ന്, സെനറ്റ് കൂടുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ചേറിയാം. രണ്ടാമത്, കോൺവക്കേഷൻ നടക്കുമ്പോൾ അവിടെ ചീഫ് ഗസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാം ഡിഗ്രി ഓണർ ചെയ്യുന്നതിന്. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയല്ല, വിപുലമായ അധികാരങ്ങളാണ്. ഈസ് എ ചീഫ് ചാൻസലർ ഈസ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോർ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് അപ്പോയിൻമെൻ്റ് ഓഫ് വൈസ് ചാൻസലർ. ഇതാണ് ഏറ്റവും പ്രധാനം. ഈ വൈസ് ചാൻസലർ പോസ്റ്റാണ് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്. യൂണിവേഴ്സിറ്റിയുടെ കിങ് ആണ് വൈസ് ചാൻസലർ. അത്രയും പവേഴ്സ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്, ടെക്നിക്കൽ പവേഴ്സ്, ഫിനാൻഷ്യൽ പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ട്, നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ വൈസ് ചാൻസലറെ കൊണ്ട് നമുക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാൻ ഉള്ള ഒരു എന്താ പറയുന്നത്, ഒരു കുറുക്ക് വഴിയായിട്ടാണ് ഇവിടുത്തെ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കഥ നമുക്ക് അറിയാം. നമ്മൾ സസൂക്ഷ്മം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയാണ് അനീതി ചെയ്തിരിക്കുന്നത്, എവിടെയാണ് നിയമലംഘനം ചെയ്തിരിക്കുന്നത്, എവിടെയാണ് സ്റ്റാറ്റ്യൂട്ട് വയലേറ്റ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് ആക്ട് വയലേറ്റ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിനെ സംഖ്യകൾ കൊണ്ടുവന്നതെന്ന് പറയണം, അദ്ദേഹം എവിടെയാണ് ഏത് സംഖ്യയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കണ്ടിടത്തോളം ഇത്രയും വൈസ് ചാൻസലർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മുൻ ചാൻസലർമാരെല്ലാം ഒപ്പിടിയിൽ യന്ത്രങ്ങൾ മാത്രമായിരുന്നപ്പോൾ ഈ ചാൻസലർ എ പ്രൊഫസോറിയൽ വൈസ് ചാൻസലർ, എ ഗാന്ധിയൻ ചാൻസലർ, എ ചാൻസലർ വിത്ത് യുനോ ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് ഹു ബിലീവ്സ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹം ആദ്യമൊക്കെ ഈ ഗവൺമെൻറ്റുമായിട്ട് പിണങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് ചേർന്ന് നിന്ന് ആ പ്രോസസ്സിൽ അദ്ദേഹത്തിന് പോലും ചില തെറ്റുകൾ ചെയ്യേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം സമ്മതിച്ചു. ഒരു നിവൃത്തിയില്ലാതെ വന്ന് ഒരു ഒരു സ്റ്റേറ്റ് ചെയ്ത 14 അപ്പോയിൻമെൻറ്റും അനീതി അപ്പോയിൻമെൻറ്റ് വയലേറ്റിംഗ് യു ജി സി എന്ന് പറയുന്ന കാലാവസ്ഥ വന്ന് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം അല്പം റെസിസ്റ്റൻസ് നടത്തിയത്. ഈ അടുത്ത കാലത്ത് വന്ന വൈസ് ചാൻസലർമാരുടെ അവരെ പിന്നെ റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ട കേസ്, അവിടെ ഈ ചാൻസലർ എന്ത് കുറ്റമാണ് ചെയ്തത്? സുപ്രീം കോടതിയിൽ ഒരു വൈസ് ചാൻസലർ അപ്പോയിൻറ്റ് ചെയ്ത കേസ് എന്നപ്പം സുപ്രീം കോടതി പറഞ്ഞു യു ജി സി റെഗുലേഷൻ എല്ലാം നടത്തിയ അപ്പോയിൻമെൻറ്റ് എല്ലാം തെറ്റാണ്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം എസ് രാജശ്രീ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ആ വാർത്ത ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു വന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻ്റ് കൊണ്ടുവന്നാൽ അത് ലോ ഓഫ് ദ ലാൻഡ് ആണ്, ദാറ്റ് ഈസ് എബൌവ് ദി സ്റ്റേറ്റ് ലോ എന്ന് പറഞ്ഞ ഒരു ഓർഡർ, സുപ്രീം കോർട്ട് ഓർഡർ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള നടപടി മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ പ്രോസസ്സിൽ ആരിരുന്നാലും നമ്മുടെ ഇന്നത്തെ ചീഫ് മിനിസ്റ്റർ അവിടെ ഇരിക്കണമെങ്കിലും അദ്ദേഹത്തിന് എടുക്കേണ്ടി വരും, ആരിരുന്നാലും എടുക്കേണ്ടി വരും. അതിന് അദ്ദേഹത്തെ ഈ ക്രൂശിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒന്നത്. രണ്ടാമത് ഞാൻ കാണുന്നത്, ഈ 14 ചാൻസലർമാരും 14 വൈസ് ചാൻസലർമാരും ഇന്നിപ്പം ഇടതുപക്ഷത്തിൻ്റെ സ്റ്റൂജുകളായി വർക്ക് ചെയ്യും. ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി UDF ആണ് വരുന്നതെന്ന് വിചാരിച്ചോ, ഇവർക്ക് ഇവരെയൊക്കെ മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 5 ഇരിക്കുന്ന വൈസ് ചാൻസലർ മാറ്റാൻ പറ്റാതെ വരും. ഈവൻ ചാൻസലറുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ഒക്കെ ആയ രീതിയിലാകുമ്പോഴത്തേക്ക് മാറ്റേണ്ടി വരും. ഇവർ തമ്മിലുള്ള അടി ബിറ്റ്വീൻ LDF ആൻഡ് UDF വരുമ്പോഴുള്ള ക്ലാഷുകൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു അനാഥാലയങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളായി മാറുമ്പോൾ ഇവർ പറയുന്നു കേരളം മുന്നിൽ എന്താണ് മുന്നിൽ? പേപ്പറുകൾ വെച്ച് പറഞ്ഞാൽ മതിയോ? ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ നമ്മൾ കുറച്ച് മുന്നിൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. അല്ല, ഹയർ എഡ്യൂക്കേഷൻ അല്ല, ഇപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനിൽ എവിടെയാണ് നമ്മൾ മുന്നിൽ? ലക്ഷക്കണക്കിനായ കുട്ടികൾ ഇന്നും അന്യരാജ്യങ്ങളിൽ പോകുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട്, 12,000 സീറ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി വെറുതെ കിടക്കുന്നു, പോകാൻ ആളില്ല. ഞാൻ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഇക്കണോമിക്കലായിട്ട് സ്വല്പം മുന്നിൽ നിൽക്കുന്നുണ്ട്. കാര്യം ബിക്കോസ് ഓഫ് ദ ഗൾഫ് ബൂ ഉണ്ട്, കുറച്ചുണ്ട്. ആ
മദ്യം മുതൽ മേലോട്ടുള്ളവർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തും സ്വന്തം കുട്ടികളെ മറ്റു രാജ്യത്തോ അന്യ സംസ്ഥാനങ്ങളിലോ കൊണ്ടുപോയി നല്ല യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ മദ്യത്തിന് താഴെയുള്ള പാവപ്പെട്ടവർ, ഇന്നത്തെ ഗവൺമെൻറ് എന്നും പറയുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ്, ഇവരോടാണ് അനീതി കാണിക്കുന്നത്. ഇവർക്ക് സമയത്ത് ക്ലാസ് നടത്താൻ പറ്റത്തില്ല, അവർക്ക് പരീക്ഷ നടത്താൻ പറ്റത്തില്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല എന്നും അതൊരു രാഷ്ട്രീയ കേന്ദ്രങ്ങളായി മാറും. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് പറയാനേ സാധിക്കുന്നുള്ളൂ. ഒന്ന്, രണ്ടാമത് ബില്ലിൻ്റെ അവതാരകൻ ഏതോ ഒരു സമയത്ത് പറഞ്ഞു ചരിത്രം മാപ്പ് തരില്ല. ആർക്ക് ചരിത്രം മാപ്പ് തരില്ല? ടൈം വിൽ പ്രൂവ് ആർക്ക് ചരിത്രം മാപ്പ് തരത്തില്ല. രണ്ടാമത് എനിക്ക് ആശിക്കാനുള്ളത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് 6 മുതൽ 8% GDP മുടക്കിയിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും വമ്പിച്ച മാറ്റം വരുത്താൻ കേന്ദ്ര ഗവൺമെൻറ് കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഈ അവസരത്തിൽ ക്വാളിറ്റി ക്വാളിറ്റി എംപ്ലോയബിലിറ്റി എംപ്ലോയബിലിറ്റി എന്ന് റിപ്പീറ്റ് റിപ്പീറ്റ് പറയുന്ന ഈ കാലാവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറണമെങ്കിൽ അതിൻ്റെ പ്രീ റിക്വസിറ്റ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന വൈസ് ചാൻസലർമാർ എന്നും കഴിവിൻ്റെ കേന്ദ്രങ്ങളാകണമെന്നുള്ളതും, ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ മറ്റു ചില സ്റ്റേറ്റിൽ ആവർത്തിക്കുന്നു ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് പറയുന്ന ഒരു കാലാവസ്ഥയിൽ എനിക്ക് കേന്ദ്രത്തിനോട് അല്ലെങ്കിൽ UGC അഭ്യർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ ഉണർത്താനുള്ളത്, പരിശോധിക്കണം. എന്ത് പരിശോധിക്കണം? 1072 യൂണിവേഴ്സിറ്റികളുണ്ട് ഇന്ന് ഇന്ത്യയിൽ. ഈ 1072 യൂണിവേഴ്സിറ്റിക്കും വേണ്ടി ഒരേ നിയമം കൊണ്ടുവരണം. ക്വാളിറ്റി വൈസ് ചാൻസലേഴ്സ് എല്ലാ യൂണിവേഴ്സിറ്റിയും വരണം. നമുക്ക് ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ഇന്ത്യ മൊത്തം 3.5 കോടി ഹയർ എഡ്യൂക്കേഷനിലെ കുട്ടികളും 36.5 കോടി സ്കൂളുകളിലെ കുട്ടികളും 40 കോടിയിൽ 40 കോടി കുട്ടികളുള്ള 1.5 കോടിയോളം അധ്യാപകരുള്ള നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവർ വിഷനറീസും എബിലിറ്റിയും അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയും വാല്യൂസും ക്യാരക്ടറും ഒക്കെയുള്ള, അതിനുപരി പുതിയ പിറക്കുന്ന യുഗത്തിനനുസൃതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന നേതാക്കൾ തന്നെ ആയിരിക്കണം. ഇതൊരിക്കലും അങ്ങനെ പോകില്ല, ഇത് പിറകോട്ടടിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷേ കേരളം മുന്നോട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു വരുന്ന ഈ കേരളത്തിൻ്റെ ദിശ പിറകോട്ടായി പോകും എന്നാണ് എൻ്റെ ഭയം. ഓക്കെ, ശ്രീമതി ഹരിപ്രിയ, സർക്കാരിനും അതുപോലെ CPMനും ഇടതുമുന്നണിക്കും ഒക്കെ ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ആ സ്ഥാപിത താല്പര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ധൃതി പിടിച്ച് ഇങ്ങനെയൊരു ഭേദഗതി ബിൽ അവതരിപ്പിച്ചതും ഇപ്പോൾ പാസാക്കിയെടുത്തതും. ശരിയാണ്, കോൺഗ്രസ് ചില തടസ്സവാദങ്ങളൊക്കെ ഉന്നയിച്ചു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിൻ്റെ നിർദ്ദേശം ഭാഗികമായി അംഗീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല രക്ഷപ്പെടുമോ? വിദ്യാർത്ഥികൾ ആണ്, വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രതിപക്ഷം കണക്കിലെടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു 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 അതായത് ഗവർണറെ മാറ്റുക എന്ന സർക്കാരിൻ്റെ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച സർക്കാരിൻ്റെ ആ നിക്ഷിപ്ത താല്പര്യത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമായിരുന്നു? ഞങ്ങൾ ഈയൊരു വിഷയത്തിൽ സർക്കാരിൻ്റെ താല്പര്യത്തോടൊപ്പം ഒരു ഘട്ടത്തിലും നിൽക്കാതിരുന്ന നിലപാടാണ് UDFഉം പ്രതിപക്ഷവും എടുത്തിരിക്കുന്നത്. അതിലൊരു സംശയമില്ല. തുടക്കം മുതൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അത് ഗവർണറിനും സർക്കാരിനും എതിരായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഗവർണറിനെതിരെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഒരു കേസുകൾ തുടങ്ങുന്ന കാലത്ത് നേരത്തെ സലാം സാർ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, തുടക്കത്തിൽ ഗവൺമെൻറ് പറയുന്നിടത്തെല്ലാം സൈൻ ചെയ്ത് കൊടുത്ത് ആരെയെ അപ്പോയിൻറ്റ് ചെയ്യാൻ പെർമിഷൻ കൊടുത്ത് അതിൻ്റെ കൂടെ നിൽക്കുന്ന നിലപാടായിരുന്നു യഥാർത്ഥത്തിൽ ഗവർണർ സ്വീകരിച്ചത്. ആ ഒരു നിലപാടിനോട് അന്ന് തന്നെ ഞങ്ങൾ ശക്തമായ എതിർപ്പും വിയോജിപ്പും പ്രകടിപ്പിച്ചതാണ്. UGC നോട്ടിഫിക്കേഷനുകൾക്ക് വിരുദ്ധമായിട്ട് വൈസ് ചാൻസലർമാരെ നിയമിച്ചത് ഇവരൊരുമിച്ച് ചേർന്നല്ലേ? അന്ന് വൈസ് ചാൻസലർമാരെ പുനർനിയമനം കൊടുത്തത് ഇവരൊരുമിച്ച് ചേർന്നല്ലേ? സുപ്രീം കോടതിയിൽ ഗവർണറും ഗവൺമെൻറ്റും ഒരേ തരത്തിലുള്ള നിലപാടെടുത്തത് ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാണ്, ലോകം കണ്ടതാണ്.
ഈ നിയമനങ്ങൾ ചട്ടപ്രകാരമാണ് എന്നുള്ള സത്യവാങ്മൂലം എന്നുള്ള നിലപാടാണ് കോടതിയിലെ ഗവൺമെൻറ് എടുത്തതും ഗവർണർ എടുത്തതും. ഇതിനുശേഷം സുപ്രീം കോടതിയാണ് ഈ നിയമനം തെറ്റാണ് എന്ന് യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിൽ ഗവൺമെൻറ്റിനെയും ഗവർണറിനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സുപ്രീം കോടതിയാണ് പറയുന്നത് ഈ നിയമനങ്ങൾ ശരിയല്ല, തെറ്റാണ് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോഴും അതിനു മുമ്പും യു ഡി എഫും പ്രതിപക്ഷവും എടുത്ത നിലപാട് ഒന്ന് തന്നെയാണ്, ഈ തരത്തിലുള്ള നിയമനങ്ങൾ പാടില്ല, അത് യു ജി സി ചട്ടപ്രകാരം തന്നെയായിരിക്കണം നിയമനം എന്നുള്ള കാര്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഗവർണർ ചാൻസലർ പദവി ഉപയോഗിച്ചും ഗവൺമെൻറ് അതേപോലെ തന്നെ അവരുടെ അധികാരം ഉപയോഗിച്ചും സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സി പി എമ്മിന് വേണ്ടി എന്ന് തന്നെ പറയാം, സി പി എമ്മിന് വേണ്ടി ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗവർണറും കൂടെ നിന്നുകൊണ്ട് അപ്പോയിൻമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ നമ്മൾ ഞാനും നിങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അതിനിടയിലാണ് ചില പ്രത്യേക കേസുകൾ വരികയും ഇതുപോലെ കോടതിയുടെ പരാമർശങ്ങൾ വരികയും ഒക്കെ ചെയ്തപ്പോൾ ചുവടുമാറ്റത്തിന് ഗവർണർ തയ്യാറായത്. പക്ഷേ മുമ്പ് നടന്നിരിക്കുന്ന തെറ്റുകൾ ഇല്ല എന്ന് അദ്ദേഹം പോലും പറയുന്നില്ല. അദ്ദേഹം പോലും പറയുന്നുണ്ട് മുമ്പ് വന്ന പ്രഷറിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്, അദ്ദേഹത്തിന് തന്നെ സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ, എൻ്റെ ജില്ലയായ കണ്ണൂരിലുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു വൈസ് ചാൻസലറെ തരണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ളത് ഗവർണർ തന്നെ നമ്മളോട് വന്ന് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കോടതി ഇടപെടലുകൾക്ക് വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പറഞ്ഞതായിരുന്നു ശരിയെന്ന് പുറത്തു വരുന്നതും പുറം ലോകം മനസ്സിലാക്കുന്നതും. ഈ ഒരു പ്രത്യേക കാര്യത്തിൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനോടൊപ്പം സഞ്ചരിക്കാനല്ല പ്രതിപക്ഷം തയ്യാറായത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്. കാരണം ഇതിൽ കൃത്യമായ ഭേദഗതി പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ 14 യൂണിവേഴ്സിറ്റികൾക്ക് 14 വൈസ് ചാൻസലർ എന്ന് പറയുന്നത് കേരളത്തിനുണ്ടാക്കാൻ പോകുന്ന ബാധ്യത, ആ ബാധ്യത എന്ന് പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും, നേരത്തെ സലാം സാർ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഓരോ പാർട്ടി ഓഫീസ് തുറക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നെത്തും. അവിടെ നിന്ന് മൊത്തത്തിലുള്ള നിയന്ത്രണം പോകും. ഓരോ യൂണിവേഴ്സിറ്റിയിലും നടക്കാൻ പോകുന്ന, ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്കറിയാം എല്ലാ യൂണിവേഴ്സിറ്റിയിലും നടക്കുന്ന അപ്പോയിൻമെൻറ്റ്സിൽ സ്വന്തക്കാരെ എന്ത് തരത്തിലാണ്, യാതൊരു വിധത്തിലും യോഗ്യതയില്ലാത്തവരെ എങ്ങനെയാണ് തിരികെ കയറ്റിയത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കാലത്തൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇതിനിയും വളരെ ശക്തമായി, അത് യൂണിവേഴ്സിറ്റികളിലെ വാച്ചർ പോസ്റ്റ് മുതൽ പ്രൊഫസർ പോസ്റ്റ് വരെ, ഇനി വൈസ് ചാൻസലർ പോസ്റ്റ് വരെ എല്ലാ പോസ്റ്റുകളിലേക്കും ഈ തരത്തിലുള്ള തിരികെ കയറ്റലുകൾ ഉണ്ടാകുമെന്നുള്ളതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. ഈ തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാകരുത്, രാഷ്ട്രീയമല്ല, അക്കാദമിക് അതിനെ അതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ടിരുന്ന അതിനെയൊക്കെ ശക്തിയുക്തം എതിർത്തുകൊണ്ടിരുന്ന ചാൻസലറെ മാറ്റാനല്ലേ ഇപ്പൊ നിങ്ങളും കൂട്ടു നിൽക്കുന്നത്? ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റാനല്ലേ നിങ്ങളും കൂട്ടു നിന്നത്? നേരത്തെ കോൺഗ്രസിന് അങ്ങനെ ഒരു നേരത്തെ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാട് ഉണ്ടായിരുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗ് സ്വരം കടുപ്പിച്ചപ്പോഴാണ് കോൺഗ്രസ് നിർബന്ധിതരായത്. അതും ഒരു യാഥാർത്ഥ്യമല്ലേ? ഒരിക്കലല്ല ഇത്. പിന്നെ ഇത് സി പി എം എടുക്കുന്ന തന്ത്രത്തിൽ ഒരു പക്ഷേ ജനചാനലും അതിൻ്റെ അത് കെണിയിൽ വീണുപോയോ എന്ന് ഞാൻ സംശയം പ്രകടിപ്പിക്കുകയാണ്. കാരണം സി പി എമ്മിൻ്റെ തന്ത്രമായിരുന്നു ഇത്. ലീഗിനെയും കോൺഗ്രസിനെയും തമ്മിൽ തല്ലിക്കാൻ ഇതിനിടയിലൂടെ ഒരു ശ്രമം നടത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അത് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ബൂമറങ്ങായിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിന് തന്നെ തിരിച്ചടിച്ചിരിക്കുക, അവിടെ നല്ല പൊരിഞ്ഞ അടി നടക്കുകയാണ്. അവിടെയെല്ലാം അടി തീർക്കാൻ ഇനി എന്ത് തരത്തിലുള്ള യോഗങ്ങൾ നടത്തണമെന്ന് അവരാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനത്തിൽ ലീഗിൻ്റെ എം എൽ എമാർ ഉൾപ്പെടെയുള്ളവർ ഇരുന്നാണ് പത്രസമ്മേളനം നടത്തിയത്. അങ്ങനെ മിണ്ടാതെ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു, പി കെ കുഞ്ഞാലിക്കുട്ടിയെ വാനോളം പുകഴ്ത്തി, നിയമസഭയിൽ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പി രാജീവ് ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പ്രശംസിക്കുകയായിരുന്നു. അല്ല,
പി കെ കുഞ്ഞാലിക്കുട്ടിയും മോശക്കാരനൊന്നും അല്ലല്ലോ. കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിരുന്ന വളരെ ശക്തനായ കേരള പൊളിറ്റിക്സിൽ ശക്തമത്തായി നിൽക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ പുകഴ്ത്തുന്നതിൽ ഞങ്ങൾക്ക് അതിൽ ഒരല്പം പോലും ഞങ്ങൾ അങ്ങനെയല്ല പി കെ കുഞ്ഞാലിക്കുട്ടി മോശക്കാരനാണ് എന്ന് ഞങ്ങൾ പറയുമെന്നാണോ കരുതുന്നത്? ഒരിക്കലല്ല. പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തെ പുകഴ്ത്തുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അവർക്ക് കൃത്യമായി മനസ്സിലായത് കൊണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ അതിനെ പറ്റി പറയാനുള്ളൂ. പിന്നെ പുകഴ്ത്തലുകൾ പലതരത്തിലുണ്ടല്ലോ, അതിലെ ആ ഒരു വിഷയമല്ലല്ലോ നമ്മുടെ ചർച്ചയും. ഈ ഒരു വിഷയത്തിൽ ഇതിനുള്ള ഇടയിലൂടെ എങ്ങനെ കോൺഗ്രസിനെ ഒന്ന് പ്രശ്നത്തിലാക്കാം എന്നുള്ള ഒരു ചർച്ച, അത് സി പി എം വളരെ വിദഗ്ധമായി ഉപയോഗിച്ചതാണ്. പക്ഷേ ആ വൈദഗ്ധ്യം ഒളിഞ്ഞുപോയി എന്നുള്ളതാണ് ഇന്നും ഇന്നലെയും ഒക്കെയായി നടക്കുന്ന പ്രതിപക്ഷത്തിന്റെ നിയമസഭയിലെ പെർഫോമൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി എറണാകുളത്ത് യോഗം ചേർന്ന് കൃത്യമായ തീരുമാനങ്ങൾ പുറത്തേക്ക് വരികയാണ്. ആ തീരുമാനമാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചതെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ മാത്രമല്ല യു ഡി എഫിലെ മുഴുവൻ ഘടകകക്ഷികളുടെയും ഒരുമിച്ചുള്ള തീരുമാനം തന്നെയാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതിൽ ഒരാൾക്ക് പോലും എതിർപ്പുണ്ടായിരുന്നില്ല. ഈ നിലയിൽ തന്നെയാണ് പോകേണ്ടത് എന്നുള്ള തീരുമാനപ്രകാരം തന്നെയാണ് പോയത്. ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇതിൽ ഭരണ ഗവൺമെന്റിനോടൊപ്പം ഈ വൈസ് ചാൻസലറെ മാറ്റുന്ന ചാൻസലറെ മാറ്റാനുള്ള തീരുമാനം എന്ന് പറയുമ്പോൾ ഇതിൽ രാഷ്ട്രീയമാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം ഇത്തരം ഒരു പദവിയിലേക്ക് വരേണ്ടത് എന്ന് ഒരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത തരത്തിൽ ഐക്യകണ്ഠേന യു ഡി എഫ് ഇന്ന് അവതരിപ്പിച്ചത്. അതിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ അതൊരു തരത്തിലും ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവരുദ്ദേശിക്കുന്നത് ഇനി ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും വൈസ് ചാൻസലർമാരുണ്ട്. അതിന് മുകളിൽ അതേപോലെ തന്നെ ഈ വൈസ് ചാൻസലർമാരെ എങ്ങനെയാണോ വെച്ചത് അതേ നിലയിൽ തന്നെ ചാൻസലറെ കൂടെ വെക്കുക. അങ്ങനെ രണ്ടുപേരെ, ഇപ്പോൾ നിലവിൽ ഒരാളെ ഉള്ളൂ എങ്കിൽ അവിടെ രണ്ടുപേരെ വെച്ച് പാർട്ടി കാര്യങ്ങൾ വളരെ സുഗമമായി യൂണിവേഴ്സിറ്റികൾ കൊണ്ടുപോവുക, ഈ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഉൾപ്പെടുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി വേണം എന്നുള്ളത് പോലും അംഗീകരിക്കാൻ പ്രതിപക്ഷത്തോട് കാണിക്കേണ്ട മര്യാദ പോലും കാണിക്കാതെ ഏകപക്ഷീയമായി ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ നടപ്പാക്കും എന്നുള്ള ധാർഷ്ട്യത്തോടുകൂടെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകാനും ഈ ബില്ല് ഈ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയും ഞങ്ങളുടെ അംഗബലം കൊണ്ട് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള ധാർഷ്ട്യത്തോടുകൂടെ മുന്നോട്ട് പോയത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, ചീഫ് ജസ്റ്റിസിന് പകരം സ്പീക്കറെ നിർദ്ദേശിച്ചപ്പോൾ പ്രതിപക്ഷം അത് അംഗീകരിക്കുകയും ചെയ്തു.